നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു നടൻ ശ്രീവാസ്തവ ചന്ദ്രശേഖരന്റെ ആത്മഹത്യ. കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ താരത്തെ കണ്ടെത്തിയത്. ധനുഷ് ചിത്രം എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷത്തിൽ ശ്രീവാസ്തവ എത്തിയിരുന്നു. വല്ലാമൈ താരായോ എന്ന വെബ് സീരീസിൽ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുകയായിരുന്നു ശ്രീവാസ്തവ. കരിയറിന്റെ തുടക്കഘട്ടത്തിലാണ് ശ്രീവാസ്തവ വിട പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിന് താരം പോയിരുന്നില്ല. അന്ന് താരം സെറ്റിൽ എത്തിയിരുന്നില്ല എന്നാണ് സഹപ്രവർത്തകരും അറിയിക്കുന്നത്. മാണ്ടിയിലുള്ള താരത്തിന്റെ മറ്റൊരു വീട്ടിലേക്കാണ് പോയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു നടനെ കണ്ടെത്തിയത്. ഏറെ നാളുകളായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു ശ്രീവാസ്തവ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. എന്നാൽ താരം വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്ന് അധികം പേർക്കും അറിവുണ്ടായിരുന്നില്ല എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന താരം ഹാലൂസിനേഷൻ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ശ്രീവാസ്തവ മികച്ച നടനും മികച്ച ഒരു വ്യക്തിത്വവും ഉള്ളയാളുമായിരുന്നു. താരത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ആരാധകരും സിനിമാലോകവും. തമിഴ് സിനിമാലോകത്തിന് മികച്ച ഒരു നടനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരുപാട് ആരാധകരും ജനപ്രീതിയുമുള്ള നടനായിരുന്നു ശ്രീവാസ്തവ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് തമിഴ് സിനിമാലോകവും ആരാധകരും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.